രാമചരിത മാനസത്തിൽ പരാമർശിച്ചതുപോലെ പ്രകൃതിയുടെ ചക്രങ്ങൾ അവ ആവർത്തിക്കുന്ന സമയത്തിനപ്പുറം സഞ്ചരിക്കുവാനുള്ള കഴിവ് ഋഷി കാകഭൂഷുണ്ടിക്കുണ്ടായിരുന്നു. തൽഫലമായി രാമായണത്തിന് 11 തവണയും മഹാഭാരതത്തിന് 16 തവണയും സാക്ഷ്യം വഹിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഋഷി വാൽമീകി, സന്ത് തുളസീദാസ് എന്നിവരെക്കാൾ വളരെ മുൻപ് ഭഗവാൻ ശ്രീരാമന്റെ തീവ്ര അനുയായിയായ ഋഷി കാകഭുഷുണ്ടിയാണ് രാമായണം ആദ്യമായി വിവരിച്ചത്. മുനിയുടെ പേര് കാക എന്ന പദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ അർത്ഥം കാക്ക എന്നാകുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ അവസാന അവതാരത്തിൽ ഋഷി ലോമശൻ അദ്ദേഹത്തെ ഒരു കാക്കയായി രൂപാന്തരപ്പെടുത്തി. എന്നാൽ ഒടുവിൽ ശേഷിക്കുന്ന കാലയളവിൽ ആ രൂപത്തിൽ തന്നെ ചിലവഴിക്കുവാൻ ഋഷി സ്വയം തീരുമാനിച്ചു. ആരായിരുന്നു ഈ ഋഷി കാകഭുഷുണ്ടി? സന്ത് തുളസീദാസ് രചിച്ച രാമചരിത മാനസിൽ കാകഭുഷുണ്ടിയുടെ കഥ കൃത്യമായി പരാമർശിക്കുന്നുണ്ട്. മനുഷ്യരൂപം പ്രാപിക്കുന്നതിന് മുൻപ് കാകഭുഷുണ്ടിക്ക് നിരവധി ജന്മങ്ങളുണ്ടായിരുന്നു. ജ്ഞാനം നേടുന്നതിനായി അദ്ദേഹം നിരവധി ഋഷിമാരുടെ ആശ്രമങ്ങൾ സന്ദർശിച്ചു. ഒരിക്കൽ ഋഷി ലോമശൻ തന്റെ ആശ്രമത്തിൽ വെച്ച് നിർഗുണ ബ്രഹ്മത്തിന്റെ ആശയങ്ങൾ അവനെ പഠിപ്പിച്ചു. എന്നാൽ സഗുണ ബ്രഹ്മത്തെക്കുറിച്ച് അവനെ പഠിപ്പിക്കണമെന്ന് കാകഭുഷുണ്ടി നിർബന്ധിച്ചു. നിർഗുണ ഭക്തിയുടെ ഗുണങ്ങളെക്കുറിച്ച് അവനെ ബോധ്യപ്പെടുത്തുവാൻ ലോമശ മഹർഷിയുടെ നിരന്തര ശ്രമങ്ങളെ അവഗണിച്ചുകൊണ്ട് കാകഭുഷുണ്ടി അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ സ്വീകരിക്കാൻ വിമുഖത പ്രകടിപ്പിച്ചു. സഹികെട്ട് രോഷാകുലനായ ഋഷി അവനെ കാക്കയായി പുനർജനിക്കട്ടെ എന്ന് ശപിച്ചു. തന്റെ ശിഷ്യനെ ശപിച്ച ലോമശ മഹർഷി മനം മാറ്റം സംഭവിച്ച് സഗുണ ബ്രഹ്മതത്വങ്ങൾ അവനെ വീണ്ടും പഠിപ്പിച്ചു. സഗുണ ബ്രഹ്മത്തെക്കുറിച്ച് ആദ്യമായി ഗ്രഹിച്ച ശേഷം കാകഭുഷുണ്ടി ആഗ്രഹിച്ചതിനാൽ അദ്ദേഹം ആ രൂപം മാറ്റിയില്ല. വിശ്വാസമനുസരിച്ച് കാകഭുഷുണ്ടി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഭൂമിയുടെ അവസാനം വരെ അദ്ദേഹം ഇവിടെ തുടരുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. പ്രിയരെ, കാകഭുഷുണ്ടിയുടെ വിശദവും മഹത്തരവുമായ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഭാരത പുരാണങ്ങളിൽ ഒരു ശാപത്താൽ കാക്കയായി മാറിയ ഒരു വ്യക്തിയുടെ വ്യക്തമായ വിവരണമുണ്ട്. എന്നാൽ പിന്നീട് ടൈം ട്രാവൽ എന്നും അറിയപ്പെടുന്ന കാലത്തിലൂടെ സഞ്ചരിക്കുവാനും അദ്ദേഹത്തിന്റെ രൂപം മാറ്റുവാനുമുള്ള കഴിവ് അദ്ദേഹത്തിന് ലഭിച്ചു. സ്പേസ് ടൈം, അതായത് അന്തരാളത്തെയും സമയത്തെയും ഏകീകരിച്ചുകൊണ്ടുള്ള ഒരു ഗണിതശാസ്ത്രപരമായ കണക്ക് അഥവാ സ്ഥലസമയം എന്നതിനപ്പുറം പോകുവാനുള്ള കഴിവുകളാൽ അദ്ദേഹം അനുഗ്രഹിക്കപ്പെട്ടു. പണ്ട് ശിവഭക്തനായ ഒരു പണ്ഡിതനായ ബ്രാഹ്മണൻ ജീവിച്ചിരുന്നു. വളരെ അഹങ്കാരിയും ധാർഷ്ട്യബുദ്ധിയുള്ളവനും അയോധ്യയിൽ നിന്നുള്ളതുമായ ഒരു യുവാവിനെ അദ്ദേഹം യാദൃച്ഛികമായി കണ്ടുമുട്ടുന്നു. ആ യുവാവും ശിവഭക്തൻ തന്നെയാണ്. അവന് ആ പണ്ഡിതന്റെ ശിഷ്യത്വം സ്വീകരിക്കുവാൻ ആഗ്രഹവുമുണ്ടായിരുന്നു. യുവാവ് അയോധ്യയിൽ വളർന്നെങ്കിലും രാമനോട് കടുത്ത വെറുപ്പും ശിവനെ മാത്രം ആരാധിക്കുകയും ചെയ്തു. അവന്റെ ഗുരുവായി തീർന്ന ദയാലുവായ ബ്രാഹ്മണൻ ശിവൻ പോലും രാമന്റെ മുൻപാകെ തലകുനിച്ചുവെന്ന് അവനെ ബോധ്യപ്പെടുത്തുവാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരുന്നു. രാമനെ അനാദരിച്ചുകൊണ്ട് അവനൊരിക്കലും ശിവനെ പ്രാപിക്കുവാനാവില്ലെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. ഗുരു എല്ലായ്പ്പോഴും ആ ചെറുപ്പക്കാരന്റെ നല്ലതിനായി മാത്രം ചിന്തിച്ചു. എന്നാൽ അവനെപ്പോഴും ഗുരുവിനെക്കുറിച്ച് മോശമായി കണക്കുകൂട്ടി. അവൻ ഗുരുവിന്റെ ഉപദേശങ്ങൾ അവഗണിച്ചുകൊണ്ടിരുന്നു, ഒപ്പം ശ്രീരാമനെയും. എന്നിട്ടും ഗുരുനാഥൻ അവന്റെ ജ്ഞാനമില്ലായ്മയെ ക്ഷമിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം ആ യുവാവ് ഒരു ശിവക്ഷേത്രത്തിൽ ഇരുന്ന് ശിവസ്തോത്രങ്ങൾ ഉരുവിടുകയായിരുന്നു. അവിടേക്ക് തന്റെ ഗുരു പ്രവേശിച്ച സന്ദർഭത്തിൽ തന്റെ ധ്യാനത്തിന്റെ അഹങ്കാരത്തിനാൽ ഗുരുവിന്റെ ആഗമനത്തെ അവൻ അവഗണിച്ചു. അഭിവാദ്യം ചെയ്യുവാനോ ആദരവ് പ്രകടിപ്പിക്കുവാനോ അവൻ മുതിർന്നില്ല. എന്നത്തെയും പോലെ തന്നെ ഗുരു തന്റെ ശിഷ്യന്റെ അറിവില്ലായ്മയോട് ക്ഷമിച്ചു. പക്ഷേ അത് ഗ്രഹിച്ച ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയായ ശിവന് ക്ഷമിക്കാനായില്ല. ശിവൻ അവനെ സർപ്പമായി മാറുവാനും മരത്തിന്റെ പൊത്തിൽ വസിക്കുവാനും ശപിച്ചു. എന്നാലും തന്റെ ശിഷ്യന്റെ കഷ്ടതയോർത്ത് ഗുരു ദയ കാണിക്കുന്നു. ശാപം ഗ്രഹിച്ച ഗുരുനാഥനിൽ ഭയവും അനുകമ്പയും നിറഞ്ഞു. അദ്ദേഹം ശിവനെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ബ്രാഹ്മണൻ പ്രാർത്ഥനയിനാൽ ശിവനെ പ്രീതിപ്പെടുത്തി. അതിന് പ്രത്യുപകാരമായി തന്റെ ശാപം വ്യർത്ഥമാകില്ലെന്ന് മൊഴിഞ്ഞ് ശിവൻ ശാപം പിൻവലിച്ചു. അങ്ങനെ യുവാവ് ഒരു പാമ്പിന്റെ രൂപമെടുക്കുകയും തുടർന്ന് 1000 വ്യത്യസ്ത ഉപമനുഷ്യ രൂപങ്ങളിൽ പുനർജനിക്കുകയും ചെയ്തു. എന്നാൽ പോലും അവന്റെ ജനന മരണങ്ങളെല്ലാം ആയാസരഹിതവും വേദനരഹിതവുമായിരുന്നു. 1000 ജന്മങ്ങൾ പൂർത്തിയാകുമ്പോൾ അവൻ ബ്രാഹ്മണനായി ജനിച്ച് ശ്രീരാമനെ പ്രാപിക്കും. തന്റെ എല്ലാ ജന്മങ്ങളും യാത്രകളും അവൻ ഓർക്കും. അങ്ങനെ യുവാവ് ശരീരം വെടിഞ്ഞ് വ്യത്യസ്ത രൂപങ്ങളെ പുൽകുവാൻ തുടങ്ങി. ഒടുവിൽ അവൻ മനുഷ്യരൂപത്താൽ അനുഗ്രഹിക്കപ്പെട്ട് ഭൂഷുണ്ടി എന്ന ബ്രാഹ്മണനായി ജനിച്ചു. വളർച്ചയുടെ ഘട്ടങ്ങളിൽ ശ്രീരാമനെക്കുറിച്ചും അദ്ദേഹത്തിന്റെ വീരകഥകളെക്കുറിച്ചും കേൾക്കാൻ മാത്രമായിരുന്നു ഭൂഷുണ്ടിക്ക് താല്പര്യം. ആത്യന്തികമായി ആത്മീയ ആചാര്യനായ ലോമശൻ എന്ന ഋഷി താമസിക്കുന്ന സ്ഥലത്ത് അദ്ദേഹം എത്തി.
പഠനത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം ബഹുമിടുക്കനായിരുന്നു. രാമനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ അവൻ സഹായം തേടി. ഋഷി ശ്രീരാമന്റെ ചില ഗുണങ്ങൾ പങ്കുവച്ചുവെങ്കിലും ആത്യന്തികമായി ദൈവം രൂപരഹിതനും സ്വരൂപമില്ലാത്തതുമാണെന്ന സത്യത്തിലേക്ക് സംഭാഷണത്തെ നയിച്ചു. ഭൂഷുണ്ടി അദ്ദേഹത്തെ രാമന്റെ വിഷയത്തിലേക്ക് കൊണ്ടുവരുവാൻ പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. കൂടാതെ രൂപരഹിതമായ അസ്തിത്വത്തിന്റെ അസ്തിത്വത്തെ ഊന്നിപ്പറയുകയും ചെയ്തു. രാമനെക്കുറിച്ച് മാത്രം പഠിക്കണം, മറ്റൊന്നും വേണ്ടെന്ന് ഭൂഷുണ്ടി വാശി പിടിച്ചപ്പോൾ ലോമശൻ കുപിതനായി. കാക്ക എന്ന ജീവിക്ക് ഇതുപോലെ കർക്കശമായ അഭിപ്രായമുണ്ടെന്ന് പറയപ്പെടുന്നതിനാൽ ലോമശൻ പൊടുന്നനെ അവനെ കാക്കയാകുവാൻ ശപിച്ചു. അങ്ങനെ ഭൂഷുണ്ടി ഒരു കാക്കയായി. എന്നാൽ ഇത്തവണ ആ ശാപം അവൻ ഹൃദയപൂർവ്വം സ്വീകരിച്ച് ശ്രീരാമനാമം ജപിച്ച് ലോമശനെ വണങ്ങി യാത്രയായി. തന്റെ ഭക്തൻ വീണ്ടും ശപിക്കപ്പെട്ടുവെന്ന് ഭഗവാൻ അറിഞ്ഞപ്പോൾ അദ്ദേഹം ലോമശനെ സന്ദർശിക്കുവാൻ പോയി. യഥാർത്ഥ ഭക്തി നേടുവാൻ ഭൂഷുണ്ടിയെ സഹായിക്കാൻ അഭ്യർത്ഥിച്ചു. ലോമശൻ തന്റെ ശാപത്തിന് ഭൂഷുണ്ടിയോട് മാപ്പ് പറയുകയും എല്ലാ വിധത്തിലും അവനെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹം തന്റെ എല്ലാ അറിവുകളും ഭൂഷുണ്ടിക്ക് പകർന്നു നൽകുവാൻ തുടങ്ങി. പിന്നീട് ഭൂഷുണ്ടിയെ സ്ഥല സമയ പരിധിക്കപ്പുറത്തേക്ക് പോകുവാൻ ശ്രീരാമൻ അനുഗ്രഹിച്ചു, അനശ്വരത നൽകി. അദ്ദേഹം തുടർന്ന് കാകഭൂഷുണ്ടി എന്നാണ് അറിയപ്പെടുന്നത്. സമയയാത്രയുടെ ശക്തിയാൽ അദ്ദേഹം എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടു എന്നതിന്റെ കഥയാണിത്. സമയയാത്ര എന്നത് ആവർത്തിക്കുന്നില്ല. ഒന്നുകൂടിയ വാചകത്തിന് അതിൻ്റെതായ ശക്തി കൂടുവാൻ ടൈം ട്രാവൽ എന്ന ആംഗലേയ ഭാഷ തന്നെ ഉപയോഗിക്കട്ടെ. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ദുരൂഹത എന്തെന്നാൽ അദ്ദേഹം പലതവണ ടൈം ട്രാവൽ ചെയ്തിട്ടുണ്ട് എന്നതാണ്. രാമായണ ഇതിഹാസം 11 തവണയും മഹാഭാരതം 16 തവണയും കണ്ട അദ്ദേഹം അതിൽ ഓരോ തവണയും വ്യത്യസ്തമായ എന്തെങ്കിലും ദർശിച്ചു. ഹിന്ദുമതത്തിൽ ആരെങ്കിലും മരിക്കുമ്പോൾ അയാളുടെ കുടുംബാംഗങ്ങൾ കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കുന്നു. ആ പ്രവൃത്തിയിലൂടെ ആ ഭക്ഷണം അവരുടെ മരിച്ചുപോയ കുടുംബാംഗങ്ങളിൽ എത്തും. ഒരു ആത്മാവ് ശരീരം വിട്ട് വിലകുമ്പോൾ പിന്നീടത് സ്ഥലസമയത്തിന് അതീതമാണ്. കാകഭുഷുണ്ടി ഒരു 4-മാന ജീവിയാകാം. കാരണം നടന്നുകൊണ്ടിരിക്കുന്ന ഗവേഷണമനുസരിച്ച് ഒരു 4-മാന ജീവിക്ക് മാത്രമേ സ്ഥലസമയത്തിന്റെ അതിരുകൾക്കപ്പുറത്തേക്ക് സഞ്ചരിക്കുവാനാകൂ. ഈ നിഗൂഢതയെ കൂടുതൽ ബലപ്പെടുത്തുന്നതിനായി ഭാരതത്തിലെ ഉത്തരാഖണ്ഡിൽ ഒരു കാകഭുഷുണ്ടി തടാകമുണ്ട്. അവിടെ കാക്കകളുടെ തൂവലുകൾ പലതവണ കാണപ്പെട്ടു. പക്ഷേ അവിടെ കാക്കകൾ മരിക്കുന്നതോ അവയുടെ ജഡമോ ആർക്കും കണ്ടെത്തുവാനും കഴിഞ്ഞിട്ടില്ല. കാക്കകളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് യോജ്യമല്ലാത്ത 5000 മീറ്റർ ഉയരത്തിലാണ് ഈ തടാകം സ്ഥിതി ചെയ്യുന്നത്. കാകഭൂഷുണ്ടിയെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. താങ്കൾക്ക് ഇതിൽ എന്തെങ്കിലും അധികമായി അറിയാമെങ്കിൽ അതും ഇവിടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന വിശ്വാസത്തോടെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. പ്രിയരെ, വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ.